ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നാളത്തെ ഒരു അടിപൊളി പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്രയുടെ വീട്ടിൽ പോയി ആ കല്യാണ വിശേഷങ്ങളെല്ലാം അറിയുകയാണ് അപ്പം സമ്പത്താണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സുമിത്രയുടെ കല്യാണത്തിന് വരും സുമിത്രയുടെ കല്യാണത്തിന് എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവിനെയും കൊണ്ട് സന്തോഷത്തോടെ യാത്ര യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ സുമിത്രയ്ക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ് അപ്പം സമ്പത്തിനെ കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ അച്ചാച്ചനും പറയുകയാണ് അങ്ങനെ നമ്മുടെ സമ്പത്ത് നേരെ നീരവിനേയും കൊണ്ട് നേരെ കയറി ചെന്നത് വേദികയുടെ മുന്നിലേക്ക് അപ്പോൾ വേദിക അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ മോനെ കൊണ്ട് പോവുകയാണെന്നും പറയുകയാണ് അപ്പോൾ ആ ഒരു സങ്കടം കൊണ്ട് വേദികയാണെങ്കിൽ ദയവ് ചെയ്ത് സമ്പത്തെ ഒരു ദിവസം ഒരു ദിവസം കൂടി ഇവനെ ഇവിടെ നിർത്താനായിട്ട് അനുമതി തരണം ഇവനെ കൊണ്ടുപോകരുത് ഒരു ദിവസം കൂടി എൻ്റെ കൂടെ നിർത്തിക്കൂടെ എന്ന് വേദിക ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സമ്പത്തിനാണെങ്കിൽ ആകെ അരിശം വന്നിട്ട് പഴയ പല കാര്യങ്ങളും ഉണ്ടല്ലോ അതൊക്കെ കൊണ്ട് തന്നെ സമ്പത്ത് മകൻ്റെ ഒരു കാര്യം പോലും ഇത്ര നാളായിട്ട് നീ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ മകൻ എങ്ങനെ ജീവിക്കുന്നു മകൻ വളർന്നു എന്നൊക്കെ നീ അന്വേഷിച്ചിട്ടുണ്ടോ അന്വേഷിച്ചിട്ടില്ല ആ നിൻ്റെ ഒപ്പം ഇനി ഞാൻ ഒരു ദിവസം കൂടി നിർത്തണമെന്ന് ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോലും വേദികെ ഞാൻ നിൻ്റെ ഒപ്പം എൻ്റെ മകനെ നിർത്തില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഞാൻ എൻ്റെ മകനെ കൊണ്ട് പോവുകയാണ് ഇനി ദേ ഞാനില്ലാത്ത സമയം നോക്കി എൻ്റെ മകനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കും അത് പറയാനും കൂടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് വേദിക വേദിയുടെ മുന്നാലേ തന്നെ നീരവിനെയും കൊണ്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോവുകയാണ് നമ്മുടെ സമ്പത്ത് നിന്ന് വേദികയ്ക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നുകയുണ്ട് അപ്പോൾ സിദ്ധാർത്ഥാണെങ്കിൽ നീ എന്ത് പരിപാടിയാണ് കാണിച്ച വേദികയെ എങ്ങനെയെങ്കിലും നീരവിനെ ഇവിടെ പിടിച്ച് നിർത്താൻ പാടില്ലായിരുന്നോ ദേ ആ കുട്ടിക്ക് അമ്മയുടെ സ്നേഹം വേണമെന്നും വല്ലാത്ത ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് സമ്പത്തിനെ നീ പുനർവിവാഹം കഴിച്ചിട്ട് മകൻ്റെയൊപ്പം സു സുഖമായിട്ട് ജീവിക്കാൻ പാടില്ലേ അപ്പം മകനെ എന്നും കാണാമല്ലോ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ പൂതിയെ തന്നെ ഇരിക്കുകയുള്ളൂ എന്നിട്ട് എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജീവിതം നിങ്ങൾക്ക് കിട്ടണം അതിന് ഞാൻ സമ്മതിക്കില്ല ഇതേ ഇത് എൻ്റെ വാല്കണമെല്ലാം കേൾക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ സ സിദ്ധാർത്ഥനായിട്ട് ഭയങ്കര പൊളിച്ചെടുക്കുന്ന രീതിയിൽ വേദിയ പറയുകയാണ് അങ്ങനെ ഈ വേദികയുടെയും അതേപോലെ തന്നെ സിദ്ധാർത്ഥൻ്റെയും ആ ഡിവോഴ്സ് കേസിൻ്റെ ഡിവോഴ്സ് കേസിൻ്റെ ഇത് വരികയാണ് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരെ രണ്ടുപേരെയും കോടതിയിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ ജഡ്ജിയുടെ ജഡ്ജിയോടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വക്കീലാണെങ്കിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ദയവ് ചെയ്ത് നിങ്ങൾ തമ്മിൽ അവിടെ ഒരു തർക്കം ഉണ്ടാകാൻ നിൽക്കരുത് എന്താണോ പറയുന്നത് അതിനനുസരിച്ചുള്ള മറുപടി വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നീണ്ട് നീണ്ട് പോയിക്കൊണ്ടേയിരിക്കും അങ്ങനെയും പറഞ്ഞുകൊണ്ടാണ് ജഡ്ജിയുടെ മുന്നിലേക്ക് ഇവർ രണ്ടുപേരെയും വിട്ടിരിക്കുന്നത് അങ്ങനെ ജഡ്ജി വന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഡിവോഴ്സിന് തയ്യാറാണോ എന്ന് അപ്പോൾ സിദ്ധാർത്ഥാണെങ്കിൽ ഞാൻ ഞാൻ ഡിവോഴ്സിന് തയ്യാറാണ് സാർ ഞാൻ ഡിവോഴ്സിന് വേണ്ടി തന്നെയാണ് ഇത്രയും നാൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താണ് തീരുമാനം നിങ്ങൾ ഈ ഡിവോഴ്സിന് തയ്യാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബഹുമാനപ്പെട്ട കോടതി എനിക്കൊരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ ഈ കോട ഈ കോടതിയിൽ നിന്ന് എനിക്ക് ഡിവോഴ്സ് കിട്ടുകയാണെങ്കിൽ ഡിവോഴ്സ് എനിക്ക് വേണ്ടി ഡിവോഴ്സാണ് ഈ കോടതി തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഒരു അനുമതിയും കൂടി എനിക്ക് തരണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജഡ്ജി ആണെങ്കിൽ അന്തം പെട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് മരിക്കാനുള്ള എനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു അനുമതിയും കൂടി എനിക്ക് തരണം അപ്പോഴേക്കും ജഡ്ജിയുടെ വായങ്ങടെ അടജും കൂടി പോവുകയാണ് കാരണം അങ്ങനെ അങ്ങനൊരിത് കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഡിവോഴ്സ് നടക്കാത്തത് കൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ മരിക്കാതിരുന്നത് അല്ലെങ്കിൽ എനിക്ക് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നാൽ എന്നവിടെ ജഡ്ജിയുടെ മുന്നിൽ പറയുകയാണ് ആകെ പകച്ചു നിന്നുപോയൊരു അവസ്ഥയിലും അപ്പോഴേക്കും നമ്മുടെ ജഡ്ജിയുടെ സ്വഭാവം മാറുകയാണ് ഇതേ ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇതേ നിങ്ങൾ എങ്ങനെങ്കിലും കോംപ്രമൈസായിട്ട് ജീവിക്കാനായിട്ട് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിടുകയാണ് അവരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥനാകെ ആലീശം വന്നിട്ട് വേദികേ നീ പല അടവുകളും പ്രയോഗിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ നീ ഓർത്തോ എൻ്റെ ജീവിതത്തിൽ ഇനി നീ ഉണ്ടാവില്ല വേദികെ നിന്നോടുത്തുള്ള ജീവിതം ഇനി ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല വേദിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് വലച്ചു കയറുന്ന രീതിയിൽ ഭയങ്കര രീതിയിൽ സംസാരിക്കുകയാണ് അപ്പം നാളെ കാണാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി രംഗം തന്നെയാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീ ഗെൻ ബൈ ടേക്ക് കെയർ